ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണത്തിന് തക്കതായ മറുപടി ഇസ്രയേലിന് നൽകിയില്ല എങ്കിൽ അവരുടെ അഭിമാന പ്രശ്നമായി തന്നെയാണ് അത് നോക്കിക്കാണുന്നത്. എന്നാൽ ഇത്തവണ നടത്തുന്ന ആക്രമണം ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ ആയിരിക്കില്ല. മിസൈലോ റോക്കറ്റോ ഉപയോഗിച്ചല്ല അതൊന്നും നടത്തുന്നത്. പകരം ഏറ്റവും അപകടകരമായ ഒരു സൈബർ ആക്രമണത്തിലൂടെയായിരിക്കും ഇസ്രയേൽ ഈ പോരാട്ടത്തെ ഏകോപിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് സ്വന്തം രാജ്യത്തിരുന്ന് ഇസ്രയേലിലെ വിദഗ്ധർ, സൈബർ വിദഗ്ധർ നടത്തിയ ഈ ആക്രമണം ഇറാന്റെ നട്ടലൊടിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഇറാന്റെ മുഴുവൻ സംവിധാനത്തെയും സൈബർ ആക്രമണത്തിലൂടെ തകർക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി നൽകാൻ ഇതിലും നല്ലൊരു തുടക്കമില്ല, കുറിക്കുകൊള്ളുന്ന മറുപടിയില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്. ഇറാന്റെ സൈന്യത്തെയും അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകളെയും ഇസ്രയേൽ ഇനി അടുത്ത പങ്കായി, അടുത്ത ഭാഗമായി ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇറാൻ ഒരു 181 മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് അമേരിക്കയായിരുന്നു ഈ മുന്നറിയിപ്പ് നൽകിയതെങ്കിൽ ഇത്തവണ ഇസ്രയേലാണ് ആക്രമിക്കുന്നത്. ഇസ്രയേലിനോടൊപ്പം പ്രതിരോധ കവചം തീർത്തുകൊണ്ട് അമേരിക്കയുടെ താഡ് മിസൈൽ സംവിധാനം, പ്രതിരോധ സംവിധാനം കൂടി ഉണ്ടാകുമെന്നും നേരത്തെ വിശദമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുമോ എന്ന കാര്യത്തിലാണ് ഏറ്റവുമധികം ദുരൂഹത ഉയർന്നു കേൾക്കുന്നത്. തെക്കൻ ലെബനിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ മുഴുവനായി മുച്ചൂടും മുടിക്കാനുള്ള നീക്കങ്ങൾ IDF നടത്തിപ്പോരുകയാണ്. അതിനുള്ള സൂചന നേരത്തെ ലഭിച്ചു. ഏകദേശം ശനി ഞായർ ദിവസങ്ങളിലായി 240 ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു. കഴിഞ്ഞ ദിവസം മാത്രം 24 മണിക്കൂറിനുള്ളിൽ മാത്രം തെക്കൻ ലെബനിലും ലെബനിലുമുള്ള 200 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ അതിശക്തമായ മാരകമായ ഒരു വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ പറയുന്നത്. തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനായി ശ്രമിക്കുന്ന ഇസ്രയേലി സേനയ്ക്കെതിരെ ശക്തമായി ഹിസ്ബുള്ള പോരാടുന്നു എന്നാണ് അവരും പറയുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രതീക്ഷിച്ചിരിക്കാതെയുള്ള ഒരു ശക്തമായ ആക്രമണം നടക്കുന്നത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നേരത്തെ പരന്നിരുന്നുവെങ്കിൽ പോലും അങ്ങനെ ഒരു തന്ത്രപരമായ നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കരുതെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയായിരുന്നു നൽകിയത്. പക്ഷേ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന സുപ്രധാനമായ വിവരങ്ങൾ ഇസ്രയേൽ സൈബർ ആക്രമണത്തിലൂടെ തട്ടിയെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാന്റെ സുപ്രീം കൗൺസിൽ ഓഫ് സൈബർ സ്പേസിന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള ഫിറൂസാബാദിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാന്റെ സർക്കാരിലെ 3 ശാഖകൾ, അതായത് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എന്നിവയും ഈ സൈബർ ആക്രമണത്തിന്റെ പിടിയിലായിരിക്കുന്നു. മൊത്തം സംവിധാനവും സർക്കാരും അതുപോലെ തന്നെ മൊത്തത്തിൽ ആ സംവിധാനം, മൊത്തത്തിൽ സിസ്റ്റം നിൽക്കുന്ന രീതിയെ ഒക്കെ അടപടലം താഴേക്കിടുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. എത്ര സ്ഥാപനങ്ങൾ, എത്രത്തോളം പേർക്ക് ഇതിൽ പരിക്ക് സംഭവിച്ചു, എന്തെല്ലാം വിവരങ്ങൾ പുറത്തുപോയി എന്നുള്ള കാര്യത്തിന് കൃത്യമായ ഒരു വിശദീകരണം പോലും ലഭിക്കുന്നില്ല. പ്രധാനമായും ഈ ആക്രമണത്തിലൂടെ, സൈബർ ആക്രമണത്തിലൂടെ തുറമുഖ ഗതാഗത ശൃംഖലകൾ, ഇന്ധന വിതരണ സംവിധാനങ്ങൾ, ആണവ നിലയങ്ങൾ, മുനിസിപ്പൽ ശൃംഖലകൾ എന്നിവ, അതായത് പറയുന്ന നട്ടലായിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളെയും സംവിധാനങ്ങളെയും ഈ ആക്രമണത്തിന്റെ പിടിയിലാക്കിയിട്ടുണ്ട്. തുർക്ക്മെനിസ്ഥാനിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഒരു വശത്ത്, റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള സൗഹൃദം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രയേൽ ടെഹ്റാനെതിരെ സൈബർ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പരിഹാസപരമായ വിഷയം. ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ വലിയൊരു തെറ്റ് ചെയ്തുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. അതൊരു ഭീഷണിയായി തന്നെ നോക്കി കാണേണ്ടിയിരുന്നു. അതിനുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു.